Hi friends, video like all of us welcome. We plus two result okay vannu kaiyunu. Nammala next course adine kurichulla chindayilana ningalkku korcha serious aayittundavunu karudunnum. Appole ningalil palarum edakkadakke chodikkunna oru chodyamaanu. Namukku government college il nalla college il allengil sarkar college il university center lokke selection kittan. Adu arts and science edu subject avatte. BSc അല്ലെങ്കിൽ ബികോം അല്ലെങ്കിൽ ബി എ കോഴ്സസിനൊക്കെ സെലക്ഷൻ കിട്ടാൻ എത്ര മാർക്ക് വേണം, എനിക്ക് ഇത്ര എ പ്ലസ് ഉണ്ട്, എനിക്ക് ഗവൺമെൻറ് കോളേജിൽ സെലക്ഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. അവരോട് കോമണായി എനിക്കൊരു മറുപടി പറയാനുള്ളത്, ഇന്ന കോളേജിൽ സെലക്ഷന് ഇത്ര മാർക്ക് വേണം, ഇത്ര എ പ്ലസ് വേണം നമുക്ക് പറയാൻ പറ്റൂല. നമുക്കറിയാം മിനിമം ഒരു 45% മാർക്ക് എന്നൊക്കെ, അതാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് യോഗ്യത നമ്മൾ പറയും. നമ്മൾ പാസ്സാവുക, ഡി പ്ലസ് അല്ലെങ്കിൽ മിനിമം 45% മാർക്ക് ഉണ്ടാവണം എന്നൊക്കെ ചില കോഴ്സിനെ നിഷ്കർഷിക്കാറുണ്ട്. എന്നാൽ ഒരു ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ ഇത്ര മാർക്ക് ഉണ്ടെങ്കിലേ സെലക്ഷൻ കിട്ടുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. ചിലവരങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെന്തിൻ്റെ ബേസിലാണ്? അവർ ചേർന്ന വർഷം അല്ലെങ്കിൽ അവരുടെ സീനിയേഴ്സ് ചേർന്ന് പഠിച്ച വർഷം എത്രയൊക്കെ മാർക്കുള്ളവർക്ക് കിട്ടി എന്നതിൻ്റെ ബേസിലാണ്. അതായത് ഒരു കോളേജിലെ സെലക്ഷൻ മെയിൻലി അവിടെ എത്ര ആപ്ലിക്കൻസ് വരുന്നുണ്ട്, എത്ര ആപ്ലിക്കേഷൻ വന്നു, ആ ആപ്ലിക്കേഷനിലുള്ളവർക്ക് എത്ര എത്ര മാർക്കുണ്ടായി, അതിൻ്റെ ബേസിലാണ് ഓരോ വർഷവും സെലക്ഷൻ പോകുന്നത്. അത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മാത്രമല്ല, എഞ്ചിനീയറിംഗ് കോളേജ് ആവട്ടെ, മെഡിക്കൽ ഫീൽഡ് ആവട്ടെ, അതായത് MBBS ആവട്ടെ, പാരാമെഡിക്കൽ കോഴ്സ്, എല്ലാത്തിനും അങ്ങനെയാണ്. എക്സാമ്പിൾ ഈ കഴിഞ്ഞ വർഷത്തെ കാര്യം എടുക്കുവാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാവുന്നതാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ മിക്ക കുട്ടികളും സ്വന്തം നാട്ടിൽ, സ്വന്തം സംസ്ഥാനത്ത്, പറ്റുമെങ്കിൽ സ്വന്തം ജില്ലയിൽ തന്നെ ഏത് കോഴ്സാണെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ളവരുടെ ആപ്ലിക്കേഷനിലെ ഓപ്ഷൻ കൊടുക്കലും നിന്നു. അതുകൊണ്ട് മിക്ക വിദ്യാർത്ഥികൾക്കും, അതായത് മറ്റ് ജില്ലകളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറി പഠിക്കുന്നതിൻ്റെ തോത് എണ്ണം കുറഞ്ഞു. അതുകൊണ്ട് മിക്ക കുട്ടികൾക്കും സ്വന്തം നാട്ടിൽ തന്നെ നല്ല സാമാന്യ നല്ല മാർക്കുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് മാർക്കുള്ളവർക്കൊക്കെ സ്വന്തം നാട്ടിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ കിട്ടി. കാരണം അവർ പുറത്തുള്ള പല കോളേജിലും ഓപ്ഷൻ കൊടുക്കുന്നതും പോകുന്നതും നിന്നു. ഇത് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കേസ് മാത്രമല്ല, എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജിലും അടക്കം വീട്ടിൻ്റെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ സെലക്ഷൻ കിട്ടി എത്രയോ പേരുണ്ട്. കാരണം ഇപ്പോൾ കണ്ണൂരെ കേസ് പറയുകയാണെങ്കിൽ കണ്ണൂർ തന്നെ എത്രയോ കുട്ടികൾ, നമ്മുടെയൊക്കെ വീട്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്കൂളിൽ പ്ലസ് ടു പഠിച്ച എത്രയോ കുട്ടികളുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ മെഡിക്കൽ കോളേജിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ട്. കാരണം ഇവിടേക്ക് മറ്റ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് മുതലുള്ള മറ്റ് ജില്ലകൾ നോക്കുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ കുട്ടികൾ ഓപ്ഷൻ ഇവിടത്തേക്ക് കൊടുക്കുന്നതിൻ്റെ തോത് കുറഞ്ഞു. അതുകൊണ്ട് അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു കോളേജിലേക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുക്കുന്നവരുടെ എണ്ണം, അവരുടെ മാർക്ക്, അതിൻ്റെ ബേസിലാണ് റാങ്ക് ലിസ്റ്റ് ഇടുക. അപ്പോഴതാണ് അതിൻ്റെ മാർഗരേഖ. പക്ഷേ നോർമലി നമുക്ക് പറയാവുന്നതാണ് ഇപ്പോൾ പ്ലസ് ടു ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് എവിടെയും കൊടുക്കാവുന്നതാണ്. ഒരു 5A+ ഒരു എയും കിട്ടി അങ്ങനെയൊക്കെ എല്ലാവർക്കും കൊടുക്കാം. എന്ന് വെച്ചാൽ ഒരു A+ ഇല്ലാത്തവർക്ക്, എ മാത്രമുള്ളവർക്ക്, അല്ലെ B+ മാത്രമുള്ളവർക്ക് ഒരു കോഴ്സിനും കിട്ടൂല എന്ന് കരുതരുത്. കാരണം എല്ലാം A+ ഉള്ളവർ മാത്രമല്ല, നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക, നമുക്ക് കൊടുക്കാനുള്ള, നമുക്ക് താല്പര്യമുള്ള, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന, പോയി പഠിക്കാൻ പറ്റുന്ന എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യുക. അവിടെ എവിടെയെങ്കിലും നമുക്ക് സെലക്ഷൻ കിട്ടും. ഒരുപക്ഷെ A+ കുറവ് അല്ലെങ്കിൽ ഗ്രേഡ് കുറഞ്ഞവർക്ക് അവരെ വിചാരിച്ചെടുത്ത് തന്നെ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് മാക്സിമം കോളേജസിൽ നമ്മൾ അപ്ലൈ ചെയ്യുക, മാക്സിമം നമുക്ക് താല്പര്യമുള്ള കോഴ്സസിലൊക്കെ അപ്ലൈ ചെയ്യുക, എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് കിട്ടും. എന്നാൽ നല്ല മാർക്കുള്ളവർക്ക് ഫുൾ മാർക്ക്, നമുക്കറിയാം ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം ഗ്രേഡ് മാത്രമുള്ള മാർക്കും ഉണ്ടല്ലോ, അപ്പോഴും നല്ല മാർക്കൊക്കെ ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അവർ വിചാരിച്ചെടുത്ത് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ മാർക്ക് കുറഞ്ഞവർ മാക്സിമം കോളേജസിൽ കൊടുക്കുക, അതിലെവിടെയെങ്കിലും ആയിട്ട് കിട്ടും. പിന്നെ നമുക്കറിയാം കോളേജിലും പ്ലസ് വണ്ണൊക്കെ പോലെ തന്നെ അലോട്ട്മെൻറ്റ് സിസ്റ്റം ആണല്ലോ യൂണിവേഴ്സിറ്റിയിലും നടക്കുന്നത്. അപ്പോഴും നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ നമ്മൾ വിചാരിച്ചെടുത്ത് വിചാരിച്ച കോഴ്സ് കിട്ടണമെന്നില്ല. അപ്പോഴും നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൂടെ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുക, എന്നിട്ടും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തേർഡ് അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ അതായത് നമ്മൾ പ്ലസ് വണ്ണിൽ വെയിറ്റ് ചെയ്താലേ പ്ലസ് വണ്ണിൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് കോളേജസിലും വരുന്നത്, മിക്കയിടത്തും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് നമുക്കറിയാം. പിന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുമ്പം കേരളത്തിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും ചില ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോഴതൊക്കെ എപ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്റ്റസും അവരുടെ സൈറ്റും അവരുടെ സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും അവെയർ ആയിരിക്കണം. നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ അത് ഷെയർ ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എപ്പോഴും
എല്ലാം ഇതിൻ്റെ പിന്നാലെ. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് കോഴ്സിന് അഡ്മിഷൻ സെലക്ഷൻ കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്യുന്നവരെ നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ല. ഇതിൻ്റെ പിന്നാലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ അറിയുന്നു കരുതി അനങ്ങാണ്ട് ഇരുന്നുകൂടാ. ഇതിൻ്റെ പിന്നാലെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് മെയിനിൽ സംസാരിച്ചത് നമുക്ക് ഗവൺമെൻറ് കോളേജിൽ സെലക്ഷൻ കിട്ടാൻ എത്ര മാർക്ക് വേണം എന്ന ആ ചോദ്യത്തിനാണ്. അതിനൊരു നിശ്ചിത മാർക്കല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്തവരുടെ മാർക്കിനനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കുക. അപ്പോൾ നമ്മളെല്ലായിടത്തും അപ്ലൈ ചെയ്ത് നോക്കുക, അത്രയും നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങൾക്കെല്ലാം നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ്, ആഗ്രഹിച്ച സ്ഥാപനത്തിൽ, ആഗ്രഹിച്ച കോളേജസിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് വിഷയുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.